ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കോരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 13:11 നമുക്ക് ആദ്യം വായിക്കാം. തീർച്ചയ്ക്ക് സഹോദരന്മാരെ, സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏകമനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ആകെ പൊതുവായി ഒരു കാര്യമേ പറയാനുള്ളൂ എന്നാണ് പ്രശ്നം പറയുന്നത്. തീർച്ചയ്ക്ക് മൊത്തമായി പറയാനുള്ളത് അത് മാത്രമേ ഉള്ളൂ, നിങ്ങൾ സന്തോഷിപ്പീൻ. ജീവിതത്തിൽ സന്തോഷം വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ സന്തോഷിപ്പീൻ, നിങ്ങൾ സമാധാനമായിരിപ്പീൻ, നിങ്ങൾ യഥാസ്ഥാനപ്പെടുവീൻ, നിങ്ങൾ തെറ്റിപ്പോയ സ്ഥാനത്തേക്ക് വീണ്ടും മടങ്ങി വരുവീൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ യഥാസ്ഥാനപ്പെടുവീൻ. നിങ്ങൾ ഒരു നല്ല സ്ഥാനത്തിരിക്കുകയായിരുന്നു, അതിൽ നിങ്ങൾ വീണുപോയി, വീണ്ടും ആ സ്ഥാനത്തേക്ക് നിങ്ങൾ വരിക എന്ന്. നിങ്ങൾ വളരെ അനുഗ്രഹീതമായ ഒരു സ്ഥാനത്തിരിക്കുകയായിരുന്നു, ശ്രേഷ്ഠമായ ഒരു പദവിയിലിരിക്കുകയായിരുന്നു, അതിലേക്ക് നിങ്ങൾ മടങ്ങി വരിക. അപ്പോഴാണ് നിങ്ങൾക്ക് സാക്ഷാത്തായ സന്തോഷം ലഭിക്കുന്നത്. സാക്ഷാത് സന്തോഷം, സാക്ഷാത് സന്തോഷം. നിങ്ങൾ സന്തോഷിപ്പീൻ. തീർച്ചയ്ക്ക് സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ, സമാധാനമായിരിപ്പീൻ. എപ്പോഴും സമാധാനവും സന്തോഷവും നാം ആഗ്രഹിക്കുന്നു. നാം എല്ലാവരും അങ്ങനെയാണ്. നമുക്കെല്ലാവർക്കും സന്തോഷം വേണം, സമാധാനം വേണം, തീർച്ചയായിട്ടും വേണം. സന്തോഷവും സമാധാനവും വേണമെങ്കിൽ നാം ദൈവം നമ്മെ ആക്കിയ സ്ഥാനത്ത് നാം കയറിയിരിക്കണം. ദൈവം നമ്മെ ഓരോരുത്തരെക്കുറിച്ചും പ്രതീക്ഷിക്കുന്ന സ്ഥാനത്ത് നാം കയറിയിരിക്കണം. നാം ആരും പിശാചിൻ്റെ ഇരിപ്പിടത്തിലിരിക്കാൻ ഇടവരരുത്. സാത്താൻ്റെ ഇരിപ്പിടത്തിൽ നാം ആയിരിക്കാൻ ഇടവരരുത്. നാം ഓരോരുത്തരും യേശുക്രിസ്തു നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നതായ സ്ഥാനത്ത് നാം കയറിയിരിക്കണം. യഥാസ്ഥാനപ്പെടുവീൻ, ശരിയായ സ്ഥാനത്ത് നിങ്ങൾ വന്നിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഇതിനോട് ബന്ധപ്പെടുത്തി നമുക്ക് ഒരു ഭാഗം വായിക്കാം. രാജാക്കന്മാരുടെ 2:6 6:1-7 വാക്യങ്ങൾ. പ്രവാചക ശിഷ്യന്മാർ ഏലീസയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നുവെന്ന് നീ കാണുന്നുവല്ലോ. ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പോകുവിനെന്ന് അവൻ പറഞ്ഞു. അവരിൽ ഒരുത്തൻ ദയചെയ്ത് അടിയങ്ങളോട് കൂടെ പോരേണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാമെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവൻ അവരോടുകൂടെ പോയി. അവർ യോർദാങ്കൽ എത്തി മരം മുറിച്ചു. എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം, യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവൻ ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. അത് എടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈനീട്ടി അത് എടുത്തു. യഥാസ്ഥാനപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഒരത്ഭുതമാണ്. നദിയിലെ വെള്ളത്തിൽ മുങ്ങിപ്പോയ ഇരുമ്പ് കോടാലി, അത് തനിയെ പൊങ്ങി വന്നു എന്ന് പറയുന്ന ഒരു അത്ഭുതമാണ്. എന്നതുപോലെ ഒരു അത്ഭുതമാണ് യഥാസ്ഥാനപ്പെടുക എന്ന് പറയുന്നത്. സാക്ഷാത്തായ ഇരിപ്പിടത്തിൽ എത്തിച്ചേരുക, വീണ്ടും തിരിച്ചു വരിക എന്നുള്ളത് വളരെ വളരെ പ്രയാസവുമാണ്, വളരെ ക്ലേശകരമാണ്. അത് തുലവും ദുർഘടമായൊരു കാര്യമാണ്, പ്രയാസമുള്ള കാര്യമാണ്. യഥാസ്ഥാനപ്പെടുക. കോടാലി ഊരി വെള്ളത്തിൽ പോയി. അന്ന് ഈശ പ്രവാചകൻ ദൈവജനത്തിന് വചനം കൊടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. ഏലിയ പ്രവാചകൻ്റെ കാലത്ത് വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ ഏലിയ പ്രവാചകൻ ചെയ്തു. ഏലിയ പ്രവാചകൻ 8 അത്ഭുതങ്ങൾ ദൈവനാമത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇരട്ടി ആത്മാവിൻ്റെ ശക്തിയോടെ വന്ന എലീശ പ്രവാചകൻ 16 അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം. പ്രവാചകൻ്റെ കഴിവുകൊണ്ടല്ല, പ്രവാചകൻ്റെ മേന്മ കൊണ്ടുമല്ല, ദൈവം പ്രവാചകനെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തു. പ്രവാചകൻ ദൈവത്തിന് വേല ചെയ്തു. 16 അത്ഭുതങ്ങൾ എലീശ പ്രവാചകൻ ചെയ്തു. ദൈവത്തിൻ്റെ അനല്പമായ, അത്യന്തമധികമായ സ്നേഹവായ്പ കൊണ്ട് ജനത്തെ നയിക്കുവാൻ എലീശ പ്രവാചകൻ ദൈവം ഉപയോഗിച്ചതുകൊണ്ട്, പ്രവാചകനിൽ നിന്നുകൊണ്ട് ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്തു. അന്ന് പ്രവാചക ശിഷ്യന്മാരുണ്ടായിരുന്നു, പ്രവാചക സ്കൂളുകളുണ്ടായിരുന്നു. പ്രവാചക സ്കൂൾ എന്ന് പറഞ്ഞാൽ, ഇന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, ഓരോ പ്രാദേശിക കൂട്ടായ്മകൾ. നാം ഓരോരുത്തരും ഓരോ സഭകളിലോ സമുദായങ്ങളിലോ നിൽക്കുന്നവരാണ്, തെറ്റില്ല. അവരോട് നിൽക്കുന്ന സഭയിൽ തന്നെ നിൽക്കണം, അവരോട് ചേർന്ന് നിൽക്കുന്നതായ സമുദായത്തിൽ തന്നെ ചേർന്ന് നിൽക്കണം, അതൊന്നും മാറേണ്ട ആവശ്യമില്ല. പക്ഷേ
നമുക്ക് പ്രാദേശികമായ പ്രവാചക സ്കൂളുകൾ വേണം, കൂട്ടായ്മ യോഗങ്ങൾ വേണം. കൂട്ടായ്മ കൂട്ടായ്മ ഇല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം പുഷ്ടിപ്പെടുകയില്ല. ദൈവത്തിൻ്റെ വചനശ്രൂഷ ഇല്ലെങ്കിൽ, വചനം കേൾക്കാനുള്ള അവസരമില്ലെങ്കിൽ, ദൈവങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പാടുവാനും പ്രാർത്ഥിക്കുവാനും കൂട്ടായ്മ ആചരിക്കുവാനുള്ളതായ സൗകര്യമില്ലെങ്കിൽ, അവിടെയെല്ലാം ആത്മീയമായ തളർച്ചയായിരിക്കും, ആത്മീയമായ വരൾച്ചയായിരിക്കും. കൂടിയേ കഴിയൂ ഒരു കൂട്ടായ്മ. ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു, എൻ്റെ ബാല്യകാലം മുതലേ ഞങ്ങളുടെ ഇടവ പള്ളിയിൽ, വലപ്പൂർ സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ നല്ലൊരു കൂട്ടായ്മയുണ്ടായിരുന്നു. വളരെ നല്ല ആത്മീയ ഔന്നത്യമുള്ള ദൈവമക്കളുണ്ടായിരുന്നു. ഇന്ന് അവരിൽ പലരും തന്നെ ഈ ഭൂമിയിലില്ല. ഞാൻ ഓർക്കുന്നു, ഞാൻ അത്ഭുതത്തോടെ അവരുടെ ആത്മീയ വീര്യം കണ്ടിട്ടുണ്ട്. ഞാൻ അവരുടെ ഒരു ബാല്യക്കാരനെ പോലെ, അല്ലെങ്കിൽ ശിഷ്യനെ പോലെ, ഞാൻ അവരുടെ ഇറയിൽ നടന്ന കാലങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. അവരിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെന്നും ദൈവത്തിൻ്റെ വചനമുണ്ടെന്നും എനിക്ക് അനുഭവമായി. കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലായിരുന്നു ആ കാലത്ത്, കാരണം വചനത്തെക്കുറിച്ചൊന്നും വലിയ നിശ്ചയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവരിൽ ഏതോ ഒരു പ്രത്യേക ശക്തിയുണ്ടെന്നും ഒരു പ്രത്യേക സ്നേഹമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. സ്നേഹം, ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ ചില അനുഗ്രഹീതരായ ദൈവമക്കളുടെ സ്നേഹം. എന്നോട് സംസാരിക്കാനൊക്കെ തുടങ്ങുമ്പോൾ സമയം പോകുന്നറിയാതെ അവരിരുന്ന് എനിക്ക് വേണ്ടി സമയം ചെലവഴിച്ചത് എല്ലാം ഞാനിപ്പോഴും ഓർക്കുന്നു. ഞങ്ങളുടെ പള്ളിയിലെ സൺഡേ സ്കൂൾ ഉച്ച കഴിഞ്ഞാണ്, സൺഡേ സ്കൂൾ 4:30 കഴിയും. 4:30 കഴിഞ്ഞാൽ പിന്നെ ചില ദൈവമക്കൾ അവിടെ ഇരുന്ന് എനിക്ക് അനേകം കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. ഇതെല്ലാം ഞാനിന്ന് അത്യന്തം ബഹുമാനത്തോടെ ഞാൻ ഓർക്കുകയാണ്. അന്ന് അവരുടെ എല്ലാ ശിഷ്യനെ പോയി ഇരുന്ന് ഞാനിതെല്ലാം പഠിച്ചു, കേട്ടു, ആത്മീയ അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഒരു കൂട്ടായ്മയോടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്ക് ആത്മീയമായി കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും തോന്നിയത്. എപ്പോഴും വേണം ഒരു നാട്ടിലൊരു കൂട്ടായ്മ. ഇടവകയിൽ യോഗമുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ അതിൽ സംബന്ധിക്കണം. നമ്മുടെ പള്ളികളിൽ യോഗമുണ്ട്, തീർച്ചയായിട്ടും സംബന്ധിക്കണം. പക്ഷേ അതിനേക്കാൾ ഉപരിയായി നാം കൂടിയേ കഴിയുമെന്ന് വെക്കേണ്ടതായ ഒരു കാര്യമാണ് ഒരു കൂട്ടായ്മ. പ്രാദേശികമായ ഒരു പ്രവാചക സ്കൂള്. എലീശാ പ്രവാചകൻ അന്ന് ജനത്തിന് വചനം കൊടുത്തുകൊണ്ടിരുന്നു. ദൈവത്തിൽ നിന്ന് വചനം പ്രാപിച്ച്, ദൈവത്തിൽ നിന്ന് വചനം പ്രാപിച്ച് വചനം കൊടുത്തുകൊണ്ടിരുന്നു. അന്ന് അതിന് മുൻപ് തന്നെ ഏലിയാ പ്രവാചകൻ്റെ കാലത്ത് ഈ സ്കൂളുകൾ തുടങ്ങിയിരുന്നു. അതിന് മുൻപ് ശമുവേൽ പ്രവാചകൻ്റെ കാലത്ത് ഈ സ്കൂളുകൾ തുടങ്ങിയിരുന്നു. ശമുവേൽ പ്രവാചകനാണ് ഒരു ഇരുണ്ട കാലഘട്ടത്തിന് ശേഷം വന്ന ഒരു ഉദയ നക്ഷത്രം. ഇരുണ്ട കാലങ്ങൾ കഴിഞ്ഞ് ശമുവേൽ പ്രവാചകൻ എഴുന്നേറ്റു. ദൈവത്തിന് വചനം ദുർലഭമായ ഒരു കാലത്ത് വചനത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് ശമുവേൽ പ്രവാചകൻ എഴുന്നേറ്റു. ശമുവേൽ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായ ശമുവേൽ, ഹന്ന ശമുവേലിൻ്റെ അമ്മ, യഹോവയ്ക്ക് നേർച്ച നേർന്ന ഒരു മകനായ ശമുവേൽ ദൈവത്തിൻ്റെ പ്രവാചകനായി വളർന്നു വന്നു. അവിടെ തുടങ്ങിയ ആത്മീയ ഉണർവ്, ദൈവത്തിൻ്റെ സ്തോത്രം, ശമുവേൽ പ്രവാചകനിൽ തുടങ്ങിയതായ ആത്മീയ ഉണർവ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും എന്നതുപോലെ അങ്ങനെ വളർന്നു വളർന്നുകൊണ്ടിരുന്നു. ഏലിയാ പ്രവാചകൻ്റെ കാലത്ത് ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ഏലിയാ പ്രവാചകൻ എഴുന്നേറ്റ് വന്നത്, കൊടുങ്കാറ്റ് പോലെ. രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എന്ന് അന്നത്തെ വിഗ്രഹാരാധനയെ എതിർത്തുകൊണ്ട് ഏലിയാവ് സംസാരിച്ചു. കൊട്ടാരത്തിൽ രാജാവിന് പടയാളികളുണ്ട്, രാജാവിന് അനേകം ഭടന്മാരുണ്ട്, രാജാവിൻ്റെ സേവകരുണ്ട്. അവരെല്ലാവരും ഉള്ള ആ കൊട്ടാരത്തിൽ ചെന്ന് ധീരമായി ഏലിയാവ് നിന്നു. ഇനി ഞാൻ പറഞ്ഞിട്ടില്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞോ മഴയോ ഈ ദേശത്തുണ്ടാകുകയില്ല എന്ന് സധീരം പ്രസ്താവിക്കാൻ ഏലിയാവിന് സാധിച്ചു. അത് ഏലിയാവിൻ്റെ മേലിൽ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപയാണ്, ആത്മാവിൻ്റെ നിറവാണ്. ഏലിയാ പ്രവാചകന് ശേഷം പിന്നീട് വന്നത് എലീശ പ്രവാചകനാണ്. എലീശ പ്രവാചകന്റെ കാലത്ത് സ്കൂൾ പ്രവാചക സ്കൂളുകൾ എണ്ണം പെരുകി. ഷീലോയിലൊരു പ്രവാചക സ്കൂള്, ബേഥയിലൊരു പ്രവാചക സ്കൂള്, അങ്ങ് യോർദാനിലൊരു പ്രവാചക സ്കൂള്, ഗിൽഗാലിലൊരു പ്രവാചക സ്കൂള്, ഇങ്ങനെ അനേകം എറിഹോയിൽ പ്രവാചക സ്കൂൾ, ഇങ്ങനെ അനേകം പ്രവാചക സ്കൂളുകളുണ്ടായി എല്ലാ സ്ഥലത്തും. ഇപ്പോൾ നാം കാണുന്നതും അനുഭവിക്കുന്നതും ഈ പ്രവാചക സ്കൂൾ പോലെയുള്ളതായ കൂട്ടായ്മകളിലാണ് നമുക്ക് വചനം കിട്ടുന്നത്. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ വേരോടുന്നത് അതുകൊണ്ടാണ് നമുക്ക് വചനം ധാരാളമായി കിട്ടുന്നു. പ്രവാചക സ്കൂളുകൾ, എലീശ പ്രവാചകൻ്റെ കാലത്ത് എലീശ പ്രവാചകൻ അവിടെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതാണ് നാം കാണുന്നത്. രാജകുമാരൻ്റെ 2 ആറാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ അവിടെ പ്രശ്നമുണ്ടായി. കൂട്ടായ്മയിൽ ഒരു പ്രശ്നമുണ്ടായി, കൂട്ടായ്മയിൽ ദൈവമക്കൾക്ക് പ്രശ്നമുണ്ടായി, മറ്റൊന്നുമല്ല. എണ്ണം പെരുകി. എണ്ണം പെരുകിയപ്പോൾ അവർക്ക് പാർപ്പാൻ സ്ഥലം പോരാ, കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ സമയം സ്ഥലം പോരാ. അവർക്ക് ആഗ്രഹമുണ്ട് ഒരുമിച്ച് കൂടിയിരിക്കാൻ, കാരണം ആളുകൾ കൂടി, എണ്ണം കൂടി, കൂടിയിരുന്ന് പ്രാർത്ഥിപ്പാൻ സ്ഥലം പോരാ എന്ന് കണ്ടു. അവർ വിചാരിച്ചു
നമുക്ക് പണി അറിയാമല്ലോ, ജോലി അറിയാമല്ലോ, നമുക്ക് ആരും ഉഴപ്പം വരല്ലോ, നമുക്ക് ജോലി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അവരൊരുമിച്ച് കൂടി ആലോചിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഒരു ഭവനം പണിയാം, നമുക്ക് തന്നെ കഷ്ടപ്പെടാം. കാട്ടിൽ പോയി ഒരു നല്ല തടി വെട്ടിക്കൊണ്ടുവന്ന് അത് അറുത്ത് നല്ല നല്ല ഉരുപ്പിടിയാക്കി നമുക്കൊരു ആലയം പണിയാം. ഒരു ദേവാലയമല്ല, ഒരു ആലയം, ഒരു സ്ഥലം, ഒരു പണി, ഒരു കെട്ടിടം പണിയാം എന്ന് അവർ തീരുമാനിച്ചു. നമുക്ക് വായിക്കാം 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ ചില വാക്യങ്ങൾ വായിക്കാം. പ്രവാചക ശിഷ്യന്മാർ ഏലീസയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ. ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലമുണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പോകുവിൻ എന്ന് അവൻ പറഞ്ഞു. എല്ലാം പ്രവാചകനോട് ചോദിച്ചിട്ടാണ് അവർ പോകുന്നത്. പ്രവാചകൻ ആത്മീയ അനുഭവവും ആത്മീയ അധികാരവും ഉള്ള വ്യക്തിയാണ്. ആത്മാവിന് വേണ്ടി ജാഗരിക്കുന്നൊരു ദൈവയിതലാണ്. ദൈവമക്കൾക്ക് ഉപകാരം കിട്ടത്തക്കവണ്ണം എന്തെല്ലാം ദൈവം തരുന്നുണ്ടോ അതെല്ലാം ചോദിച്ചു വാങ്ങും ദൈവയിതലാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലാനുള്ളതായ കൃപയും അതിനുള്ളതായ അധികാരവുമുള്ള ദൈവപുരുഷൻ അവർ ചോദിക്കുന്നതിന് മറുപടി പറയുകയാണ്. ഞങ്ങൾ അങ്ങ് യോർദാൻ വരെ ചെന്ന് യോർദാൻ്റെ തീരത്തുള്ള കാട്ടിൽ നിന്ന് വനത്തിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരും തടി വെട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളൊരു ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ, ഒരു നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനും നമുക്ക് താമസിക്കാനെല്ലാം ഒരിടം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. അനുവാദം ചോദിക്കുകയാണ്. തെറ്റില്ലാത്ത കാര്യമാണല്ലോ. പ്രവാചകൻ പറഞ്ഞു, ശരി പോവുകയും നിങ്ങൾ പോവുകയും എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇവിടെ നിന്ന് കാണുന്നൊരു പ്രത്യേകത, അവർക്ക് പ്രവാചകനോടുള്ളതായ വിധേയത്വമാണ്, പ്രവാചകനോടുള്ള വിധേയത്വം. ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് അരുളപ്പാടുകൾ ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങി ദൈവം തരുന്ന അരുളപ്പാടുകൾ ജനത്തിന് കൊടുക്കുന്നതായ ദൈവപുരുഷനാണ് പ്രവാചകൻ. വലിയൊരു പദവിയാണ്, വലിയൊരു സ്ഥാനമാണ്. നാം ഓരോരുത്തരും പ്രവാചകന്മാരാകേണ്ടതാണെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പൗലോസിനെ പറയുന്നുണ്ട് കൊരിന്ത്യർ എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാം അധ്യായത്തിൽ നാം ഓരോരുത്തരും പ്രവാചകന്മാരായിരിക്കണമെന്ന് അപ്പോസ്തലൻ പറയുന്നു. 14-ാം അധ്യായത്തിൽ വീണ്ടും കാണുന്നു, നാം ഓരോരുത്തരും പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം, ദൈവത്തിൻ്റെ കടന്നു ചെല്ലാനുള്ളതായ ഒരു അനുവാദം ലഭിക്കുന്നവരായിരിക്കണം. ദൈവസന്നിധിയിലേക്ക് കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് ഒരു അനുവാദം കിട്ടണം. അതിനുള്ളതായ ഒരു കൃപ നമുക്ക് കിട്ടണം, അതിനുള്ളതായ അവകാശം നമുക്ക് കിട്ടണം. നാം ഓരോരുത്തരും വിലപ്പെട്ടവരാണ് എന്ന കാര്യം നാം മറക്കരുത്. ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു ചെല്ലണം, കൃപാസനത്തിന് മുമ്പിലേക്ക് കടന്ന് കടന്നു ചെല്ലണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കടന്നു ചെല്ലണമെങ്കിൽ നാം ആദ്യം നാം തന്നെത്താൻ ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്ത് കർത്താവിനോട് പറയണം, കർത്താവെ എവിടെയെല്ലാമാണ് എനിക്ക് തിരുത്താനുള്ളത്, എൻ്റെ സ്വഭാവത്തിൽ എന്തെല്ലാമാണ് ഇനി മാലിന്യമുള്ളത്, എൻ്റെ സ്വഭാവത്തിൽ ഏതെല്ലാം കാര്യങ്ങളാണ് ഞാൻ തിരുത്തേണ്ടത്. ദൈവസന്നിധിയിൽ ഇരുന്ന് ആരായണം, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ, സ്വമേധാപാവങ്ങളെ കെട്ടി കാക്കണമേ, അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വെണ്ടെടുപ്പ് തന്നെ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. പ്രവാചകന്മാരത് പറയുന്നവരായിരിക്കണം. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളുണ്ട് എനിക്ക്. ഞാനത് പാവമാണെന്ന് ഗണിക്കാത്തതായ, പാവമായി പരിഗണിക്കാത്തതായ അനേകം തെറ്റുകൾ എൻ്റെ പക്ഷത്തുണ്ട്. എൻ്റെ കർത്താവേ, ഈ തെറ്റുകൾ എനിക്ക് സ്വയം ബോധ്യപ്പെടാൻ നീ എന്നോട് മനസ്സിലഞ്ഞ് എനിക്ക് കാണിച്ചു തരണമേ. സ്വമേധാപാവങ്ങളെ കയറ്റിയടിനെ കാക്കണമേ. ഞാൻ അറിയാതെ ഒന്ന് കൂറുന്നതായ അനേകം പാവങ്ങൾ എനിക്കുണ്ട്. പാപത്തിൻ്റെ പ്രവൃത്തി അല്ലായിരിക്കാം, പക്ഷേ പാപത്തിൻ്റെ പ്രവണതകൾ എൻ്റെ ഉള്ളത്തിലുണ്ട്. പാപത്തിൻ്റെ പ്രകൃതി എൻ്റെ ഉള്ളത്തിലുണ്ട്. പാപത്തിൻ്റെ സ്വഭാവം എൻ്റെ ഉള്ളത്തിലുണ്ട്. ആ പാപത്തിൻ്റെ പ്രകൃതി എന്നിൽ നിന്ന് മാറ്റി എന്നെ നീ ഒരു വിശുദ്ധനാക്കി തീർക്കണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ, സ്വമേധാപാവങ്ങളെ കയറ്റിയെ കാക്കണമേ, അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. 19-ാം സങ്കീർത്തനം അവസാന ഭാഗമാണ്. 19-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ 2-3 വാക്യങ്ങളാണ്. എന്നാൽ ഞാൻ പാപരഹിതനായിരിക്കും, ഞാൻ പാവമില്ലാത്തതായിത്തീരും, നീ എനിക്ക് എൻ്റെ പാവം മോചിച്ചു തന്നാൽ. സ്വമേധാപാവങ്ങളെ കയറ്റിയെ കാക്കണമേ, അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കും പറയട്ടെ. വായിലെ വാക്കുകൾ ദൈവത്തിന് പ്രസാദമാകണം, ഹൃദയത്തിലെ ധ്യാനം ദൈവത്തിന് പ്രസാദമാകണം. ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ഹൃദയത്തിൽ അമർന്ന് ഒതുങ്ങി ഒളിച്ചിരിക്കുന്നതായ ചില ചീത്ത പ്രവണതകളുണ്ട്. അതെല്ലാം എല്ലാം കർത്താവേ നീ പൊക്കിയെടുത്ത് കാണിച്ചു തരണമേ. എനിക്കതെല്ലാം ഉപേക്ഷിക്കാൻ എനിക്ക് ആഗ്രഹമാണ്. ഒരു പൂർണ്ണ പരിശുദ്ധനാകാനാണ് എൻ്റെ ആഗ്രഹം. കർത്താവ്, ഈ വിശുദ്ധിയുടെ പാതയിലേക്ക് നീ എന്നെ കൊണ്ടുവന്നല്ലോ, ഇത്രയും വരെ നീ എന്നെ കൊണ്ടുവന്ന് നിർത്തിയല്ലോ. കർത്താവ്, ഇനി മുന്നോട്ടുള്ള ഗതിയിൽ ഒരു പൂർണ്ണ വിശുദ്ധനായിരിക്കും മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും പറയാം.
എല്ലാം മാറി മറിയില്ലേ? എല്ലാം പലപ്പോഴും എന്നെ ചിന്തിപ്പിക്കുന്ന പ്രശ്നം അതാണ്. എല്ലാം മാറി മറിയുമല്ലോ. സ്നേഹിതന്മാരെ വിട്ടുപോകുന്നു, ബന്ധപ്പെട്ടവർ വിട്ടുപോകുന്നു, പ്രിയപ്പെട്ടവർ വിട്ടുപോകുന്നു, അമ്മ മാറുന്നു, അപ്പൻ പോകുന്നു, അല്ല പെങ്ങൾ മാറുന്നു, സഹോദരങ്ങൾ മാറുന്നു, ഓരോരുത്തർ ഓരോരുത്തരുടെ പിരിഞ്ഞു പോവുകയല്ലേ. ഭർത്താവ് മാറുന്നു, അല്ലെങ്കിൽ ഭാര്യ മാറുന്നു, ഓരോരുത്തർ ഓരോരുത്തരങ്ങ് അക്കരയ്ക്ക് പോവുകയാണ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒന്നും ശാശ്വതമല്ല. ഒന്നും സുഖങ്ങളും ശാശ്വതമല്ല, ദുഃഖങ്ങളും ശാശ്വതമല്ല. എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കിട്ടിയിരിക്കുന്ന ചെറിയ കാലങ്ങളുണ്ട്, വളരെ ചുരുങ്ങിയൊരു കാലങ്ങളുണ്ട്. ആ ചുരുങ്ങിയ കാലം കൊണ്ട് നാം സമ്പാദിക്കേണ്ടത് യേശുക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിൻ്റെതേ സ്വഭാവമാണ് സമ്പാദിക്കേണ്ടത്, ക്രിസ്തുവിൻ്റെ സ്വഭാവം. നാം ഓരോ പ്രാവശ്യവും ദൈവത്തിന് വചനം കേൾക്കുമ്പോൾ നാം തീരുമാനമെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തീരുമാനമെടുക്കുന്നത് അനേകം പേരുണ്ട്. തീരുമാനമെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം കിട്ടുന്നുമുണ്ട്. നിങ്ങൾ വാസ്തവമായി തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ ആവസിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ നിങ്ങളിലേക്ക് പകരുന്നുണ്ട്. അതെല്ലാം ലഭിക്കുന്നുണ്ട്. പക്ഷേ എന്ത് കിട്ടിയെന്ന് അറിയാതെ പോകുന്നു. ഒന്ന് കൈപൊക്കി അല്ലെങ്കിൽ തീരുമാനം പറഞ്ഞു എന്നുള്ളതുകൊണ്ടൊന്നും കാര്യമായില്ല. തുടർന്നുള്ള ജീവിതം എങ്ങനെയാണ്? അപ്പോഴാണ് ജീവൻ നിലനിൽക്കുന്നത്, അപ്പോഴാണ് വെളിച്ചം നിലനിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം നിലനിൽക്കണമെങ്കിൽ ഞാൻ എങ്ങനെയുള്ള ഒരാളായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് ഇതെല്ലാം കർത്താവ് ക്ഷമിച്ചു തന്നല്ലോ എന്നുള്ള നന്ദിയോട് നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കണം. ഇത്രയേറെ മഹാപാപം ചെയ്ത ഞാൻ, ഇത്രയേറെ തിന്മകൾ ജീവിച്ച ഞാൻ, ഇത്രയേറെ വികലമായ ഉദ്ദേശങ്ങളുണ്ടായിരുന്ന ഞാൻ, എൻ്റെ കർത്താവേ എൻ്റെ ജീവിതത്തിൽ നീ അത്ഭുതം പ്രവർത്തിച്ച് എനിക്കൊരു മോചനം തന്നല്ലോ എന്നുള്ള നന്ദിയോട് നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കണം. അതാണ് സത്യത്തിൻ്റെ ആരാധന, ആത്മാവിൻ്റെ ആരാധന അതാണ്. അങ്ങനെയുള്ള സ്തുതിയിൽ നാം തുടർന്ന് നിൽക്കുകയാണെങ്കിൽ, ജാഗരണത്തിൽ തുടർന്ന് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജയജീവിതം സാധ്യമായിത്തീരും. ജീവൻ നഷ്ടപ്പെട്ടു പോവുകയില്ല, ആത്മാവിൻ്റെ ജീവൻ കെട്ടുപോകുകയില്ല. ആത്മാവിനുള്ളിലേക്ക് കടാതിരിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ കാണുകയും ഇത് ഇത്രയും നീചപ്രകൃതിയുള്ള എന്നെ നീ സ്നേഹിച്ചല്ലോ എന്നുള്ള നന്ദി നമ്മുടെ ഹൃദയത്തിൽ വരികയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പ്രവാചക ശിഷ്യന്മാരെ പ്രവാചനോട് ചോദിച്ചു, ഞങ്ങൾ ഒന്ന് യോർദാൻ വരുന്ന് പൊയ്ക്കൊള്ളട്ടെ, ഞങ്ങൾക്ക് പാർപ്പാനുള്ള സ്ഥലം എടുക്കുമായിരിക്കുന്നു, സ്ഥലം പോരാ, ഒരൊത്തിരി സ്ഥലം ഉണ്ടാക്കിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങളൊന്ന് ജോലി ചെയ്യാൻ പൊയ്ക്കോട്ടെ, പോകുവീൻ എന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, പോയി പോകുവീൻ. ദൈവത്തിന് സ്തോത്രം. നല്ല കാര്യങ്ങളൊന്നും പ്രവാചകൻ തടയുന്നില്ല. ഒത്തിരി സ്ഥലം ഉണ്ടാക്കട്ടെ, ഒരു വീട് വയ്ക്കട്ടെ എന്ന് ചോദിച്ചാൽ പ്രവാചകൻ തടയില്ല. ഒരു നല്ല സൗകര്യം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചാൽ പ്രവാചകൻ തടയില്ല. പ്രവാചകൻ ദൈവനാമം മഹത്വപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ, ദൈവനാമം മഹത്വപ്പെടണം. എലീശ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത വാക്യം, അവരിൽ ഒരുത്തൻ ദയ ചെയ്ത് അടിയങ്ങളോട് കൂടെ പോരേണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാം എന്ന് അവൻ പറഞ്ഞു. അവരിലൊരുത്തൻ നല്ല ഒരു വിശ്വാസിയാണ്. അവനൊരുത്തൻ പറഞ്ഞു, ഞങ്ങൾ പോകുമ്പോൾ ദയവ് ചെയ്ത് ഞങ്ങളുടെ കൂടെ ഒന്ന് പോരാമോ? ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ തടിവെട്ടാൻ പോകുന്നു, അങ്ങ് തടിവെട്ടാനോ മരം വെട്ടാനൊന്നും പോകുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടൊരു ഒരു ബലം, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനമുണ്ട്, ഞങ്ങൾക്കൊരു ധൈര്യമുണ്ട്. മരം മുറിക്കാൻ പോവുകയല്ലേ, ഒന്ന് ഞങ്ങളുടെ കൂടെ പോരാമോ? പോരാമല്ലോ, പ്രവാചകൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതൊരു വലിയ കാര്യമാണ്. പ്രവാചകൻ കൂടെ പോരുക എന്നുള്ളത് നാം ഇന്ന് ചിന്തിക്കുമ്പോൾ, പ്രവാചകൻ എന്നല്ല, ക്രിസ്തു നമ്മുടെ കൂടെ വേണമെന്നാണ് ചിന്തിക്കേണ്ടത്. ക്രിസ്തു നമ്മുടെ കൂടെ പോരണം. എവിടെ പോയാലും ക്രിസ്തു നമ്മുടെ കൂടെ പോരണം. എവിടെ പോയാലും നാം ഒരുപക്ഷേ നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ ഏതെങ്കിലുമാണ് പോകുന്നത്, തീർച്ചയായിട്ടും ക്രിസ്തു കൂടെ പോരണം. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണോ, നിങ്ങൾ പറയണം, കർത്താവേ നീ എൻ്റെ കൂടെ പോരണമേ. ഡോക്ടറെ ഞാൻ കാണുമ്പോൾ, കർത്താവേ നീ എൻ്റെ മുൻപിൽ നിന്ന് ഡോക്ടർക്ക് ആവശ്യമുള്ള ബുദ്ധി കൊടുക്കണമേ. പ്രാർത്ഥിക്കണം. എൻ്റെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ളതായ ആ ഒരു കഴിവ് ഡോക്ടർക്ക് കൊടുക്കണമേ. നാം പ്രാർത്ഥിക്കണം. കർത്താവേ ഡോക്ടറുടെ കൈകളെ നീ അനുഗ്രഹിക്കണമേ. നാം പ്രാർത്ഥിക്കണം. നാം കടയിൽ സാധനം വാങ്ങാൻ പോവുകയാണ്, കർത്താവേ അനാവശ്യമായി 10 പൈസ പോലും ചെലവഴിക്കാതെ നീ എന്നെ കാത്തുകൊള്ളണമേ. അനാവശ്യമായി 10 പൈസ എൻ്റെ കയ്യിൽ വരവ് വരെയും നീ എന്നെ കാത്തുകൊള്ളണമേ. പ്രാർത്ഥിച്ചുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കയ്യിൽ ദൈവം പ്രസാദിക്കാതെ 10 പൈസ വരരുത്. ദൈവം പ്രസാദിക്കാത്ത 10 രൂപ നമ്മുടെ കയ്യിൽ വരരുത്. ദൈവം പ്രസാദിക്കാതെ 10 രൂപ ചെലവഴിക്കാൻ ഇടവരരുത്. ചെലവഴിക്കുന്നത് സൂക്ഷിക്കണം, ചെലവഴിക്കുന്നത് സൂക്ഷിക്കണം, ആർക്കെങ്കിലും കൊടുക്കുന്നത് സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവം പ്രസാദിക്കണം. നമ്മുടെ ഓരോ ചലനത്തിലും ദൈവം പ്രസാദിക്കണം. ദൈവം കൂടെ വേണം. ഞങ്ങളോട് പോരണമേ എന്ന്, ഞങ്ങളോടുകൂടെ പോരണമേ എന്ന് പ്രവാചക ശിഷ്യൻ അപേക്ഷിച്ചു. ഞാൻ പോരാമല്ലോ, പോരാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഏതൊരു സമയത്തും ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. നീ ഞങ്ങളോട് പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ എന്ന് പറയാൻ മോശയ്ക്ക് തോന്നി. നീ ഞങ്ങളുടെ കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ.
നിങ്ങൾ വിവാഹകാരി ആലോചനയ്ക്ക് പോവുകയാണ്, ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോകണം, പ്രാർത്ഥിച്ചിട്ട് പോകണം. നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, നിങ്ങൾ തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോഴൊന്നും നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കുക, ഏതെങ്കിലും ദൈവദാസിൻ്റെ അടുക്കൽ വന്ന് നിങ്ങൾ സാറി ഒന്ന് വന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിത്തരണം എന്ന് പറയരുത്. അത് തെറ്റാത്. ദൈവമക്കളുള്ള ആശ്രയം നിങ്ങൾ വിടണം. ഒരിക്കലും ദൈവമക്കളിൽ നിങ്ങൾക്ക് ആശ്രയം വരരുത്. ദൈവമക്കളെ നിങ്ങൾ പൂജാവിഷയമായി കാണരുത്. ദൈവമക്കളെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആദരവ് വേണം, ശരിയാണ്, പക്ഷേ നിങ്ങൾ ആരാധിക്കരുത്. ദൈവമക്കളെ ഏതോ ഒരു പുണ്യപുരുഷനായിട്ട് കണ്ടുപോകരുത്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, എന്നെ നിങ്ങളൊരു പുണ്യപുരുഷനായി കണ്ടുപോകരുത്. നിങ്ങൾ ഓർത്തുകൊള്ളണം, ഈ ലോകത്തിൽ പുണ്യപുരുഷനായ ഒരാളെ ഉള്ളത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. വിശുദ്ധ പുരുഷനായ ഒരാളെ ഉള്ളത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ക്രിസ്തുവിൻ്റെ ആ ഭാവം പ്രാപിക്കാനായിട്ട് സമർപ്പിക്കുന്ന ദൈവമക്കൾ പയ്യെ പയ്യെ വളർന്നുകൊണ്ടിരിക്കും, അത് ശരിയാണ്. അവരുടെ ജീവിതത്തിലെ തിന്മകൾ വിട്ടുകൊണ്ടിരിക്കും, അതും ശരിയാണ്. പക്ഷേ ആരും തികഞ്ഞവരല്ല, മനസ്സിലാക്കുക, ആരും തികഞ്ഞവരല്ല. നമുക്ക് ഓരോരുത്തരും വ്യക്തിപരമായ യേശുക്രിസ്തുവിനോട് ബന്ധം വേണം. യേശുക്രിസ്തുവിനോട് നാം പ്രാർത്ഥിക്കണം. നാം പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിനോടാണ്. അഖിലാണ്ടത്തെ മെനഞ്ഞവനായ ക്രിസ്തു, ഈ അണ്ടകടാഹത്തെ മെനഞ്ഞ് അതാതിൻ്റെ സ്ഥാനത്താക്കിയനായ ക്രിസ്തു, ആകാശ ഗോളങ്ങളെ മെനഞ്ഞ് അതാതിൻ്റെ സ്ഥാനത്താക്കിയ ക്രിസ്തു, ആ ക്രിസ്തുവായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ നോട്ടം. ക്രിസ്തുവിലേക്കായിരിക്കണം നമ്മുടെ വീക്ഷണം മുഴുവൻ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രവാചകൻ പറഞ്ഞു, കൊഞ്ഞു പോരാമല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. തൻ്റെ മക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക് അവരുടെ നല്ല ആവശ്യങ്ങൾ, നല്ല ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. ഞാൻ പോരാമല്ലോ. പ്രവാചകൻ്റെ സ്ഥാനത്ത് നാം ക്രിസ്തുവിനെ കാണുക. ക്രിസ്തു പറയുകയാണ്, ഞാൻ പോരാമല്ലോ. നാം വിളിച്ചാൽ നമ്മുടെ കൂടെ പോരും, നിർബന്ധിച്ചാൽ നമ്മുടെ കൂടെ പാർക്കും. ഉറപ്പാണ്. ഇന്ന് ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ ഞാൻ ആർത്തിയോടെ കൊതിയോടെ പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരും നേരിട്ട് ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നതായി തീരണമെന്ന്. നേരിട്ട് ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നതായി തീരണം. അല്ലാതെ നിങ്ങൾ ആരെയും ചാരി നിൽക്കരുത്, ആരിലും ആശ്രയിച്ച് നിൽക്കരുത്. നിങ്ങൾ അവനവൻ നേരിട്ട് ക്രിസ്തുവിനെ കാണണം, ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണം, തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കണം. പിന്നെ വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പിന്നീട് നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ അല്ലെങ്കിൽ ഭർത്താവും നിങ്ങളുടെ മക്കളും അമ്മയും അപ്പനും ഉണ്ടെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രശ്നത്തിൻ്റെ മറുപടി കിട്ടണം നിങ്ങൾക്ക്. നിങ്ങൾ കർത്താവിൽ നിന്ന് പ്രാർത്ഥിച്ച് മറുപടി കിട്ടണം. അതാണ് ശരിയായ ആത്മീയമായ വഴി. ദൈവത്തോട് യാചിച്ചാൽ ദൈവം തരുന്നതിനൊരു സംശയവുമില്ല. നിങ്ങൾ എന്തൊക്കെയാണ് യാചിച്ചിട്ടുള്ളത്? എല്ലാം കർത്താവ് തന്നിട്ടുണ്ട്. തരാൻ കർത്താവ് തയ്യാറാണ്. പല ചില വ്യവസ്ഥകളുണ്ട്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. ഹൃദയത്തിൽ അകൃത്യം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കുകയില്ല. ജീവിതം വിശുദ്ധമാകാതെ പ്രാർത്ഥിച്ചാൽ കർത്താവ് പ്രാർത്ഥന കേൾക്കുകയില്ല. ജീവിതം വിശുദ്ധമാക്കിക്കൊണ്ട് പുതിയ തീരുമാനമെടുത്തുകൊണ്ട് കർത്താവിനുസരിച്ച് പുതിയ പ്രതിഷ്ഠയെടുത്തുകൊണ്ട് നാം പ്രാർത്ഥിച്ചാൽ കർത്താവ് പ്രാർത്ഥന കേൾക്കും. സംശയിക്കേണ്ട, ഞാൻ പോരാമെന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ പോരാം, നിൻ്റെ കൂടെ ഞാൻ പോരാം. മോളെ, നിൻ്റെ കൂടെ ഞാൻ പോരാം. നീ ഭർത്തൃഗ്രഹത്തിലേക്ക് പോകുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ പോരാം. നീ ആദ്യമായി ഭർത്തൃഗ്രഹത്തിൽ പോയി കാലുകുത്തുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ വരാം. നിൻ്റെ കൂടെ ഞാൻ കാലുകുത്തിയോടെ പ്രവേശിക്കാം. ദൈവത്തിന് സ്തോത്രം. മോനെ, നീ അതിൻ്റെ ഭാര്യയുടെ കയ്യിൽ പിടിക്കുമ്പോൾ, മോനെ ഞാൻ നിന്നോട് നിന്നുകൊള്ളാം, നിൻ്റെ വിവാഹ സമയത്ത് ഞാൻ നിൻ്റെ കരുത്തിൽ ഞാൻ ചേർന്ന് പിടിച്ചുകൊള്ളാം, അങ്ങനെ നമുക്ക് ഒപ്പിച്ചടായി നിൽക്കാമെന്ന് കർത്താവ് പറയുന്നു. ഇതെല്ലാം കർത്താവിൻ്റെ ആഗ്രഹമാണ്. നാം ഒരുമിച്ച് ഒത്തൊരുമിച്ച് നിൽക്കുക എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെട്ടു. ഓർക്കട്ടെ പ്രിയപ്പെട്ടവരെ, നാം ചോദിച്ചാൽ തരുന്നൊരു ദൈവമുണ്ട്, മറക്കരുത്. ഇത് ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ആരെല്ലാം എവിടെയെല്ലാം ഇന്ന് കേൾക്കുന്നുവോ നിങ്ങൾ ഓർത്തുകൊള്ളൂ. നിങ്ങൾ യാചിച്ചാൽ തരുന്നൊരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ചോദിക്കണം, നിങ്ങൾ മടികൂടാതെ ചോദിക്കണം, ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ചോദിക്കണം, പാപത്തെ വെറുത്തുകൊണ്ട് ചോദിക്കണം, പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ചോദിക്കണം. പിശാചിന് അവകാശമുള്ളതെല്ലാം ഹൃദയത്തിൽ നിന്ന് പറിച്ചെറിഞ്ഞുകൊണ്ട് ചോദിക്കണം. ശത്രുവിന് അവകാശമുള്ളത് എന്തെല്ലാം എന്നിലുണ്ട് അതെല്ലാം അറിഞ്ഞ്, എൻ്റെ കർത്താവ് വേണ്ട, എനിക്ക് പിശാചിന് അവകാശമുള്ളത് എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട കർത്താവേ, എനിക്ക് ആരുടെയും ബഹുമതി വേണ്ട, ആരുടെയും സ്നേഹം വേണ്ട, ആരുടെയും ബഹുമാനം വേണ്ട, എനിക്ക് ആകെ ഒന്ന് മാത്രം മതി എൻ്റെ കർത്താവേ, എനിക്ക് അംഗീകരണം വേണ്ട, എനിക്ക് എൻ്റെ യേശു മതി. യേശുവിൻ്റെ കരം എന്നെ പിടിച്ചാൽ മതി, യേശുവിൻ്റെ കരം എന്നെ മുറുകെ പിടിച്ചാൽ മതി, കർത്താവേ യേശുവിനോടുകൂടെ ഇരുന്നാൽ മതി. ഈ ഒരു ആഗ്രഹത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ വരികയും നമ്മെ അനുഗ്രഹിക്കുകയും നമ്മെ കാത്തുകൊള്ളുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. അവിടുത്തെ അത്ഭുത കരുണയ്ക്കായി സ്തോത്രം. അടുത്ത മക്കളെ അവിടെ തൊട്ടതിനായി സ്തോത്രം. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരാമെന്ന് വാക്ക് തന്നതിനായി സ്തോത്രം. യഥാസ്ഥാനപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. കൃപയിൽ ഞങ്ങളെ കാക്കണമേ, കൃപയിൽ ഞങ്ങളെ പൊതിയണമേ, തിരക്തത്താൽ ഞങ്ങളെ മുദ്രയിടണമേ. അത് രണ്ടാമത്തവരുവേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോട് കേൾക്കണമേ. ആമീൻ. പ്രൊഫസർ MY യോഹന്നാൻ പവർ വിഷൻ TVയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ 5:30 ഉച്ചയ്ക്ക് 1:30 രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ.
നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142 30 3096.